ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നുസ് ടേസ്റ്റി കിച്ചൺ. അപ്പോൾ ഇന്നത്തേത് ഒരു കേക്കിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. മാത്രമല്ല, നമ്മുടെ ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഇനോ പൗഡറോ ഒന്നും തന്നെ വേണ്ട. ഇതൊന്നും തന്നെ ഇല്ലാതെ നല്ല പഞ്ഞി പോലുള്ള കേക്ക് ആവിയിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു കേക്കും കൂടി കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരെല്ലാം കൂടി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നമുക്കപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കേക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ആവിയിൽ വേവിച്ചെടുക്കുന്ന കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളാണ് നമ്മൾ എടുക്കുന്നത്. ബൗളെടുക്കുമ്പോൾ എപ്പോഴും അത്യാവശ്യം ഇതേപോലെ വലിപ്പമുള്ള ഒരു ബൗൾ തന്നെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഈ ബൗളിനകത്തേക്ക് 3 മുട്ടയാണ്. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ കുറച്ച് നേരത്തെ എടുത്ത് തണുപ്പൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ട കേട്ടോ. അത് നമുക്ക് നമ്മുടെ ഈ ബൗളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ചേർത്തിരിക്കുന്ന 3 മുട്ടയും നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കലാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ബീറ്ററോ അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് വിസ്കോ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഹാൻഡ് വിസ്കോ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് നേരം ഇങ്ങനെ ബീറ്റ് ചെയ്യേണ്ടി വരും, എന്നാലാണ് നല്ലതുപോലെ പതഞ്ഞ് വരികയുള്ളൂ. കണ്ടോ, ബീറ്ററാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതേപോലെ അങ്ങ് പതഞ്ഞ് കിട്ടും. അപ്പോൾ ഇത്രയും നന്നായിട്ട് പതഞ്ഞ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ കേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വരികയുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ്. അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ഈ പഞ്ചസാര 2 തവണയായിട്ട് ചേർത്ത് നമ്മുടെ ബീറ്റർ ഉപയോഗിച്ച് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് പതഞ്ഞ് ശരിക്കും പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മുട്ട എത്രത്തോളം നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നോ അത്രത്തോളം നന്നായിട്ട് നല്ല പഞ്ഞ് പോലെ ആയിരിക്കും നമ്മുടെ കേക്കും. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മതിയാവും. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ വാനില എസൻസ് ആണ്. നമ്മളിപ്പോൾ മുട്ട ചേർത്ത് കൊടുത്തതിൻ്റെ മണവും നോട്ടും തന്നെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യുന്നത്. ഇനി വാനില എസൻസ് ചേർത്ത് ബീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഏറ്റവും ലാസ്റ്റായിട്ട് ചേർത്ത് ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. ഇനിയിപ്പോൾ വാനിലയുടെ ടേസ്റ്റിന് വേറെ ആയിട്ട് പൈനാപ്പിളിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ഇതേപോലെ 1/2 ടീസ്പൂൺ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ അതാ നമ്മുടെ മുട്ടയൊക്കെയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റുള്ള വരുവെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഇങ്ങ് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം തന്നെ ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മൈദയാണ്. അത് 1 കപ്പൊന്നും വേണ്ട, 1/2 കപ്പ് അത്രയും തന്നെ മതിയാവും. കാരണം നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കാത്തത് കൊണ്ട് 1/2 കപ്പിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നമുക്ക്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ കേക്ക് കിട്ടും. പക്ഷേ 1 കപ്പൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കട്ടിയായി പോവും, മാത്രമല്ല ഒട്ടും പൊങ്ങി വന്നൊന്നും വരില്ല. അപ്പോൾ 1/3 മുട്ട എടുക്കുമ്പോൾ 1/2 കപ്പ് മൈദ, അത് തന്നെ ധാരാളമായിരിക്കും. അതും കൂടി ചേർത്ത് പതുക്കെ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ മൈദയും കൂടി ചേർത്ത് ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതിയാവും. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ മിക്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. ഏത് പാത്രത്തിലാണോ ആവിയിൽ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്കിതങ്ങ് ആവിക്ക് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഇതാ ഇതേപോലൊരു പാത്രത്തിലാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ചുറ്റും നമ്മൾ കുറച്ച് എണ്ണയൊന്ന് പറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കേക്ക് ഒഴിക്കുന്ന പാത്രത്തിൽ ഓയിലൊക്കെ പറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ കൂടെ ഒരു ബട്ടർ പേപ്പർ കൊണ്ട് വെച്ച് അതിൻ്റെ മേളിലേക്കും കൂടി കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്കിൻ്റെ എല്ലാ സൈഡിലേക്കും ഇതേപോലെ ഓയിലൊന്ന് പറ്റി കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നമ്മൾ കേക്കിൻ്റെ മിക്സ് ഒഴിക്കുമ്പോൾ ഇതേപോലെ നല്ലപോലെ ലെയർ ലെയറായിട്ട് വീഴും. അതാണ് കറക്റ്റുള്ള വരുമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന നമ്മുടെ കേക്കിൻ്റെ നേർപകുതി മാത്രമേ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. നമ്മളത് ആവിക്ക് വെച്ച് കഴിയുമ്പോൾ പതുക്കെ ഇതൊന്നും കൂടി ഒന്ന് പൊങ്ങി വരും. അപ്പോൾ നേർപകുതി മാത്രം മിക്സ് ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം എയർ ബബിൾസൊക്കെ കളയാൻ വേണ്ടി നല്ലതുപോലെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 5-6 തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴായിരിക്കും എയർ ബബിൾസൊക്കെ നന്നായിട്ടൊന്ന് പോവുക. ഇനി നമ്മൾ ആവിക്ക് വെക്കുന്നതായതുകൊണ്ട് അതിനകത്തേക്ക് ആ വെള്ളം ഒന്നിട്ടും തന്നെ വീഴാതിരിക്കാൻ വേണ്ടി ഒന്നെങ്കിൽ ഇതേപോലൊരു ഫോയിൽ പേപ്പർ വെച്ച് ഒന്ന് കവർ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ സ്റ്റീൽ പ്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലെ വെള്ളമൊക്കെ ആണെങ്കിലും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കേക്ക് ടിന്നെ ഇതിനകത്തേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഗ്യാസ് ഫുൾ ഫ്ലെയിമിലിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മുടെ കേക്ക് ടിന്നെ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി ഒരു 20-25 മിനിറ്റെങ്കിലും നല്ലതുപോലെ തന്നെ ഒന്ന് ആവി കയറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഒരു 25 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമ്മുടെ ഈ കേക്ക് ടിന്നെ നമ്മളൊന്ന് താഴെ ഇറക്കി വെച്ച് ഇതിൻ്റെ അകത്ത് ഈ ചൂടൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം.
നമ്മളിപ്പോൾ നമ്മുടെ കേക്കിന് താഴെ ഇറക്കി വെച്ചതിന് ശേഷം ആ ഫോയിൽ പേപ്പറും കൂടി നമ്മളൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ചൂട് പെട്ടെന്ന് ആറി വരുള്ളൂ നമ്മുടെ കേക്കിൻ്റെ. ഇപ്പോൾ നമ്മൾ നേർപകുതി മാത്രമേ കേക്ക് നേരത്തെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാറ്റർ. ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നപ്പോൾ ശരിക്കും ആ ഫോയിൽ പേപ്പറിൽ മുട്ടുന്ന അത്രയും തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ചൂട് നല്ലതുപോലെ ഒന്ന് ആറാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ ആണെങ്കിലും നല്ലതുപോലെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. അവൻ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റിക്കൊടുക്കാം. നമ്മുടെ ഈ കേക്കിൻ്റെ സൈഡിൽ ഓയിലൊക്കെ പറ്റി കൊടുത്തുകൊണ്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇനോ പൗഡറും ഒന്നും തന്നെ ചേർക്കാതെ, ഓയിൽ പോലും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുട്ട ബീറ്റ് ചെയ്യുന്നതാണ്. ആ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശരിക്കും പതഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ കേക്കും നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. കണ്ടതാ, നല്ല പഞ്ഞി പോലെ ഉള്ളൊക്കെ ആണെങ്കിലും ഒട്ടും തന്നെ വിട്ടുപോകാതെ ശരിക്കും നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കേക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഓവനോ ഒന്നും തന്നെ വേണ്ട, ഇതേപോലെ ഇഡ്ഡലി പാത്രത്തിൽ സൂപ്പറായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് ഒരുപാട് കേക്ക് റെസിപ്പീസ് വേറെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിലെ എല്ലാ കേക്ക് റെസിപ്പീസും ഉണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിയോളൂ. കൂടെ തന്നെ നമ്മുടെ ഈ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്കും ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ അറിയാനും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്കിപ്പോൾ ഇതേപോലുള്ള നല്ല പുതിയ പുതിയ വീഡിയോസിൻ്റെ അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ.